ഓടി തീർന്നു കേട്ടോ. ചെറിയൊരു ആലപ്പുഴ കുട്ടനാടൊക്കെ കാണണം, ഇങ്ങോട്ട് വന്നാലും മതി. അവിടെ ചെളിയായിരിക്കും, സ്വലത്തായിട്ട് ചിറങ്ങണ്ടിറങ്ങണത്തെ ചെളിയാ ചെളി. ഇതാ വെള്ളം കയറ്റായിരിക്കും, മഴയായതുകൊണ്ട് ഇവരെല്ലാം അങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ. ഇതെല്ലാം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആക്കിയേക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് കേറിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇതിലെ പോകുമ്പം ഈ കുരങ്ങുകളെയൊക്കെ കാണാറുണ്ട്, കുരങ്ങൊക്കെ. ഇപ്പൊ ഒന്നും കാണുന്നില്ല, രാവിലെ വരണം, രാവിലെ അല്ല വൈകുന്നേരം. അതെ അതെ, ഈ വഴിയൊക്കെ ബെറ്റർ ആയത് ഇപ്പഴാ കേട്ടോ. കുറെ മരങ്ങളൊക്കെ പോയിട്ട് വീര് കൂടിയപ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ വന്നു. നേരത്തെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫുള്ള് ഈ കുരങ്ങുകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് വേസ്റ്റ് ആട്ടോ, ഈ വണ്ടിയിൽ പോകുന്നവർ ഇവിടെ ഫുള്ള് വേസ്റ്റ്. പക്ഷെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാര്യമില്ല. മുകളിലേക്കാണ് കൂടുതൽ, താഴേക്ക് പുഴയാ, അപ്പൊ താഴേക്ക് കുറവ് വെച്ചാ. മുകളിലേക്ക് കയറി കഴിഞ്ഞാല് ഒരുപാട് ഏരിയ കൂടുതൽ മുകളിലേക്കാ ഫോറസ്റ്റിന്റേതായിട്ടുള്ള. നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ്, ഇവിടെ പെരുമ്പാമനെ പോയി കണ്ട ആ ഫോറസ്റ്റിന്റെ ബാക്കി ഭാഗമായത്. നമ്മുടെ ഒരു ചാനല് തുടങ്ങി ഒരു അഞ്ചാറ് വീഡിയോ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ അതായിരിക്കും. നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ, കഴിഞ്ഞിട്ടോ. അടിപൊളി ഇറക്കുമല്ലേ നമ്മള്, നല്ല ചൂട്, നല്ല ചൂട്, മഴ ഇല്ലാത്തതുകൊണ്ട് മാസ്കും റെഗുലേറ്ററും ബ്രിഡ്ജ് ഇതിലേ കൂടെ പോകണം കേട്ടോ. ഇതുണ്ട പാലായി റെഗുലേറ്റർ കമ്പിപ്പോഴൊരു വരമ്പ് പാറവരമ്പ് കേട്ടോ, അടിപൊളി സ്ഥലം അല്ലേ. ഇതുണ്ടോ, നമ്മൾ രണ്ട് സൈഡ് നോക്കിയാലും പാടവാ. ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കിയാലോ, രണ്ട് സൈഡും പാടവാണേ. സത്യം, നമ്മളെ ആലപ്പുഴ പോയപ്പോ അതേ ഒരു ഇതല്ലേ. ആ ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് കാസർഗോഡ് ജില്ല നീലേശ്വരത്താട്ടോ. നീലേശ്വരം പാലാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, റോഡ് ഇവിടം വരെ ഉള്ളു. തേജസ്വിനി വായനശാലയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. റോഡ് തീർന്നു കേട്ടോ. അതെ, അവിടെ കൊക്കൊക്കെ ഉണ്ടോ സോളെ, കൊറേ കൊക്കുകൾ, പക്ഷികള്. അടിപൊളി, അവിടെ നോക്കാൻ കാണോ, അടിപൊളി അല്ലേ. അടിപൊളി പ്ലേസ് ആട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ സംഭവം ഉണ്ടല്ലേ, ചെറിയൊരു ആലപ്പുഴ കുട്ടനാടൊക്കെ കാണണം, ഇങ്ങോട്ട് വന്നാലും മതി അല്ലേ. നല്ല സീനറിയാ, ഫോട്ടോ എടുക്കാനും അതെ, വീഡിയോ എടുക്കാനൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളി സ്ഥലം. അവിടെ ചെളിയായിരിക്കും, സ്ഥലത്തായിട്ട് ചിറങ്ങണ്ടിറങ്ങണത്തെ ചെളിയാ ചെളി ചെളിയാ നനയും. ഇതുണ്ടോ ചെറിയ വെള്ളം അല്ലേ, ആ വയലിലേക്ക് ഇങ്ങനെ ഇറക്കി വിടുന്ന ഇതാ, നല്ല അടിപൊളി സ്ഥലം അല്ലേ. നമുക്ക് ആസ്വദിക്കണേ, നമ്മള് നല്ല
നമ്മള് നീലേശ്വരം പോവായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഷട്ടർ ക്രംബ് സൈന് പോയി, സൈ വിട്ടു പോയി സംഭവം. ബ്രിഡ്ജ് ഉണ്ടല്ലേ, അത് തന്നെ ആ സംഭവം. അങ്ങോട്ട് പോകുമ്പോ ഇവിടുന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആയതുകൊണ്ട് മാത്രം ഞാനല്ലേ ഇവിടെ എല്ലാം ഇറങ്ങി. നമുക്കതാണല്ലോ, നമുക്ക് എൻജോയ് ചെയ്യുക. എനിക്ക് എവിടെ ചെന്നാലും എൻജോയ് ചെയ്യാം. ഇത് മുടിയെല്ലാം പോയി ഹെൽമെറ്റ് വെച്ചിട്ട്. നല്ല അടിപൊളി പ്ലേസ്. ഇവിടൊക്കെ ഇതിനകത്ത് മീനുണ്ടോ? മീനുണ്ട്, അപ്പുറത്ത് മീനുണ്ട്. മീൻ കണ്ടായിരുന്നു? മീനുണ്ട്, പക്ഷെ അത് പിടിക്കാൻ നമുക്ക് വല ഇടാൻ പറ്റുമോ? വല ഇവിടെയോ? ഇവിടെ വല എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് കൊയ്ത്ത് കഴിഞ്ഞതായിരിക്കും അല്ലേ? ഈ പാട കൊയ്ത്ത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞായിരിക്കും പരിപാടി. ഇറങ്ങണ്ട, ഇറങ്ങാൻ പറ്റൂല, ചെളിയായിരിക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പാട വരമ്പത്തൂടെ നടക്കുന്നതൊക്കെ? അതേപോലെ ഒരു ശരിക്കും സിനിമ ഷൂട്ടിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി സ്ഥലം ശരിക്കും. നമ്മൾ വയനാട്ടിൽ അല്ല, വയനാട്ടിൽ ആലപ്പുഴ പോയപ്പോ ഉണ്ടായിരുന്ന, ആ കുട്ടനാട് പോയപ്പോ ഉണ്ടായിരുന്ന വായനശാല. അതെ അതെ അതെ, ഇതായി ഒരു വായനശാല ഉണ്ട് കേട്ടോ. ഞങ്ങള് ശരിക്കും പറഞ്ഞ വഴി തെറ്റി ഇങ്ങോട്ട് കേറിയതാ. പിന്നെ കറക്റ്റ് സ്ഥലത്താ വായനശാല. അതായത് ഈ വായനശാലയും ഈ ഒരു പാട വരുമ്പോ എല്ലാം കൂടെ ഒരു അടിപൊളി സീനറി. ഒരുപാട് കൊക്കുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്തെല്ലാം വേറെ തരം തരം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. കണ്ടോ അവിടെയെല്ലാം എന്തെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള പക്ഷികൾ. എന്നാന്ന് സംഭവം എന്നാന്ന് അറിയത്തില്ല അല്ലേ സ്മോളെ? കണ്ടോ ആ പക്ഷി പറന്നു പോകുന്നുണ്ടോ? ആ കൊക്ക് പോകുന്നത് വേറെന്തോ ഒരു തരം പക്ഷികളാ പറന്നു പോകുന്നത്, പേരെന്നാന്നൊന്നും അറിയത്തില്ല. ആ ഇത് നീണ്ട് ഏക്കർ കണക്കിന് നടക്കുക. ആ പോന്ന വരമ്പ ഇത് അല്ലേ? ഇതിലെവിടെയായിരിക്കും അവര് നടന്നു പോകുന്നത്? അതെ, ചതുപ്പ് വെള്ളം കയറുമായിരിക്കും ഇവിടെ കണ്ടമായത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് തിരിച്ചു കടന്നാലോ? അടിപൊളിയാട്ടോ. അപ്പൊ ഇങ്ങനെ പാടവരമ്പത്തൂടെ നടന്ന് നല്ല അതൊരു പ്രത്യേക രസം കേട്ടോ. പറയണ്ടല്ലോ ആ പക്ഷികളുടെ ചെലപ്പ് നല്ല കേൾക്കാൻ രസമല്ലേ? എന്റെ ചെലപ്പിനേക്കാൾ ആ കറക്റ്റ് സമയത്ത് പക്ഷി ചലിച്ചു എന്നുള്ള. അപ്പൊ എന്നാ പറയണ്ടേ, എനിക്ക് നല്ല തണുത്ത കാറ്റ്, അത്യാവശ്യം വെയിലുള്ള സമയത്ത്. ഇന്നത്തെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു, ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹെൽമെറ്റും മാസ്കൊക്കെ വെച്ചിട്ട് നമ്മള് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലേ, ഭയങ്കര സ്ട്രെസ് പിടിച്ചിരിക്കുന്നു പറയത്തില്ലേ. അപ്പൊ അങ്ങനെയാ. പക്ഷെ ഇവിടെ വന്ന നമ്മൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോണ്ടല്ലോ, ആ നല്ലൊരു ഫീലാ, നല്ലൊരു തണുത്ത കാറ്റ്, മനസ്സിന് നല്ലൊരു അതെ സന്തോഷം. അതെ, എന്നെ പോലെ എല്ലാരും സന്തോഷമായിട്ടിരിക്കും. എന്നെ ചെയ്യണോ ഇങ്ങനെ പാട വരുമ്പത്തെ കൂടെ ഓടിയാ മതി. അപ്പൊ അങ്ങനെ. പിന്നെ ഇതുണ്ടോ ഇവിടെ? ഇപ്പൊ വെള്ളം കയറ്റി വിട്ടതാണോ? ഇതാ വെള്ളം കയറ്റിയതായിരിക്കും, മഴയായതുകൊണ്ട് വെള്ളം കയറിയതായിരിക്കും, കയറ്റി വിട്ടതായിരിക്കും. ഇത് പാടം കൊയ്ത്തെല്ലാം കഴിഞ്ഞായിരിക്കും, കഴിഞ്ഞതാ. കാരണം വെച്ചാൽ നെൽക്കതിരൊന്നും ഇല്ല. എന്റെ സ്വന്തം അമ്മാവൻ വേണ്ടി. അതെ, ഞാൻ ചോദിച്ചു സ്വന്തം അമ്മാവന്റെ സ്ഥലവാന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഇതൊക്കെ ചെറിയ ആമ്പലില്ലേ ഇസ്മോളെ? കണ്ടോ അതിന്റെ ഇത്. പക്ഷെ ആമ്പൽ പോവൊന്നുമില്ല, പോവുന്നില്ല. പക്ഷെ ഇവിടെ മീനുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോ അവിടെ മീനുണ്ട്, മീനൊക്കെ കാണാൻ പറ്റിയല്ലേ. അപ്പം ഏകദേശം ഇപ്പം ഒരു കാലാവസ്ഥയൊക്കെ മാറി വന്നിട്ടുണ്ട്, വെയിലൊക്കെ മാറി. അപ്പൊ നമുക്ക് എവിടെ പോണം? ഇരുണ്ട് കെട്ട് കിടക്കാനായി. നമുക്ക് ഇനി എവിടെ പോണം? ഷട്ടർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകാം. അപ്പൊ പിന്നെ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് പോയേക്കാം. കാരണം ഇവിടെ ഇങ്ങനെ ഇന്ന് നോക്കിയ തുമ്പി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ തുമ്പികൾ കല്ലെടുക്കുന്നൊക്കെ കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് വരണം. അവിടെ ഉണ്ടായിരുന്നു തുമ്പികൾ കല്ലെടുക്കുകയല്ല, തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുകയുള്ളൂ. അതാ പറഞ്ഞ തുമ്പികളെ കണ്ടാലേ കല്ലെടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തുമ്പികളെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നാട്ടിൻപുറത്ത് പോയിട്ട് തുമ്പിനെ പിടിച്ച് കല്ലെടുപ്പിക്കണം. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. ഈ പാട വരുമ്പോ നടക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമാ. നടക്കു മാത്രല്ല, ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ, ആ വെള്ളമൊക്കെ ഇങ്ങനെ കാല് തെറിപ്പിച്ച് അങ്ങനെ വേണം നമ്മൾ ആസ്വദിക്കാൻ. ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത കൊയ്ത്തൊക്കെ ഉള്ള സമയത്ത് വേണം നമ്മൾ വരാൻ. അതെ, പിന്നെ കൊറേ പേര് ഇങ്ങനെ കൊയ്യുന്നത് അങ്ങനെ കാണാൻ നല്ല രസല്ലേ. കൊറേ പേര് ഒരു പാട്ടൊക്കെ പാടിയാന്ന് തോന്നുന്നു അല്ലേ ചേ? അതെ അതെ അതെ, ആ തോന്നുന്നു. അപ്പൊ എന്നാണേലും അടിപൊളി, നമുക്ക് നേരെ അങ്ങ് പോവാം. Thank you.
പക്ഷി കാറുന്ന സൗണ്ട് അല്ലേ, കരയുന്ന സൗണ്ട്. പെട്ടെന്ന് പോ, വലിയ മഴ വരുന്നുണ്ട്. പെട്ടെന്ന് പോ, വലിയ മഴ വരും. അവിടെയല്ല, അപ്പുറത്ത്, കുറച്ചുകൂടെ അപ്പുറത്ത്. എന്ത് രസം വയ്ക്ക്. മീൻ കണ്ടത് എവിടെയാന്നോ? ഞാൻ മീൻ കണ്ടത് ഇവിടെയാ. ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ക്യാമറ ഞാനുമായിട്ട് താഴേക്ക് ചാടട്ടെ? ക്യാമറയോടൊപ്പം വെള്ളത്തിലേക്ക് ചാടൂ. ഇതുണ്ടോ ഇവിടെ നെല്ല് ഉണക്കായിട്ടേക്കുന്നുണ്ട് സ്മോളെ? ഇതുണ്ടോ? ഇത് ഗോതമ്പാണ് നെല്ലാണോ നടത്തില്ല? ആ നെല്ല, നെല്ല. ഇത് നെല്ലല്ല ചേച്ചി അല്ലേ? ഈ സ്ഥലത്തിന് എന്നാ പേര് പറയുന്നേ? ഇവിടെ ഈ കൃഷി എടുക്കുന്നതാ. ഈ സ്ഥലത്തിന്റെ പേര് അല്ല, ശരിക്കുള്ള പേര് പാലായി. പാലായി, ചേച്ചി ഇവിടെ തന്നെയാ? നാട്ടിന്റെ പേരായിരിക്കും ചോദിച്ചാ അല്ലേ? പാലായി, പാലായി അല്ലേ. ഇവിടെ അടുത്തല്ലേ ഷട്ടർ കം ബ്രിഡ്ജ് വന്നേക്കണ പുതിയത് അല്ലേ? കുറെ ദൂരം ഉണ്ടോ? അതെ അല്ലേ. ഇതിപ്പോ ഇത്രേ ഉണ്ടാവുള്ളു അല്ലേ? കഴിഞ്ഞ് ബാക്കി വന്നതായിരിക്കും അല്ലേ ബാലൻസ്? ആ ഇതുണ്ടോ? ഇതാണ് നമ്മക്ക് നമ്മൾ കഴിക്കുന്ന അരി, നെല്ല്. ഇത് ഇവരിങ്ങനെ കുത്തി എടുക്കുവാണോ ചേച്ചി ചെയ്യുന്നത്? മില്ലുകാര് തന്നെ ചെയ്യുന്ന? കശുമാവ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ കഴിക്കലുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാരും പഴങ്ങളൊന്നും കഴിക്കരുത്. നമ്മള് ചേച്ചിയുടെ ടാറ്റ പറഞ്ഞു നമ്മള് പോകുന്നു വേറെ സ്ഥലമൊക്കെ പറഞ്ഞു തിരിച്ചു പോവാൻ. നമുക്ക് തിരിച്ചു പോവാൻ വന്ന വഴിയെ പോണ്ട, വേറെ വഴിയും കൂടെ പോവാം. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ചോദിച്ചു 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 പോണം അല്ലേ മോളെ? ചോദിച്ചാ മനസ്സിലാവില്ല. അവിടെ താറാവാണോ ഏത്? ചേച്ചി അവിടെ നിന്ന് പതുക്കെ കാണിക്കുന്നുണ്ട് സ്ഥലം. ആ നേരെ പോടുന്നു. ഇവരെല്ലാം അങ്ങോട്ടായിരിക്കും പോകുന്നല്ലേ? അതെ, അവരൊക്കെ എപ്പോഴും പോകുന്ന പറഞ്ഞു ചേച്ചിയൊക്കെ. ചേട്ടാ പാലായി ബ്രിഡ്ജ് എവിടെയാ? തട്ടർക്കം ഇത് തന്നെ അല്ലേ? നമുക്ക് പാലായി റോഡ് എങ്ങോട്ടാ? ഈ വഴിയായിരിക്കും അല്ലേ? ഇത് ക്ഷേത്രമാണ്. അടിപൊളി. ഇതാണ് ഷട്ടർക്കം ബ്രിഡ്ജ്, ജലസേചന വകുപ്പ് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇതാണത്, ഇതാണ് ഉപ്പുവെള്ളം എല്ലാം കയറാതിരിക്കാൻ വേണ്ടിട്ട് ആക്കിയേക്കുന്നതാണ്. ഇതുണ്ട് അവിടെ, അതാ ക്ലോസ്ഡാ. ഇവിടുന്ന് അപ്പുറത്തേക്ക് അവിടുന്ന് വരുന്നത് ഉപ്പുവെള്ളാ.
അപ്പം അതിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയേക്കുന്നത്. ഇപ്പോൾ അതാകുമ്പോൾ കൃഷികൾക്ക് മറ്റാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് എടുക്കാമല്ലോ. ഇതുണ്ടോ ഈ താഴെ കാണുന്ന കേട്ടോ, അതിൻ്റെ ഷട്ടർ അടച്ചിട്ടൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തൊക്കെ രണ്ട് സൈഡും. അപ്പോൾ അവർ വേണേൽ ബാക്കി വേണേൽ തുറന്നിട്ടേക്കുന്നതായിരിക്കും. അപ്പുറത്തേക്കൊക്കെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം തുറന്നിട്ടേക്കുമായിരിക്കും. അവിടെയൊക്കെ രണ്ട് സൈഡും ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലെ കൂടെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം അല്ലേ. ഇത് അധികം പേരൊന്നും അങ്ങനെ അല്ലേ. ആ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായതുകൊണ്ടേ ഉള്ളൂ. ഇത് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ ഇതുണ്ട് പരിസര പ്രദേശങ്ങൾ, അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് അത് നല്ല ഒരു ഇതുണ്ട്. ഇതാട്ടോ ഷട്ടർ പൊക്കാനുള്ള ആ സംഭവം, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കും. അപ്പോഴത്തേക്കും താഴെ കണ്ടോ ഷട്ടർ, അതിപ്പോ ഇത് പൊക്കി വെച്ചേക്കുന്നു. ഇപ്പൊ ഷട്ടർ വെള്ളം പോകാൻ വേണ്ടിട്ട് പൊക്കിയാ വെച്ചേക്കുന്നത്. ഇങ്ങനെ കുറെ ഷട്ടറുകൾ ഉണ്ടാവും. അപ്പൊ ഇപ്പം വെള്ളം ഫുള്ള് മിക്സ്ഡ് ആയിരിക്കും, ഉപ്പുവെള്ളവും കേറിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഇവിടെ ഫുള്ള് ക്ലോസ്ഡ് ആട്ടോ, നമുക്ക് ഇതിന്റെ മണ്ടയിലേക്ക് കയറാൻ പറ്റും. പക്ഷെ ഇപ്പം ഇതുണ്ടോ ഇവരിവിടെ പൂട്ടിയിട്ടേക്കുക. അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ പ്രവർത്തിക്കുന്ന ഫുള്ള് മേളില്ല, ചെയിനിൽ വലിച്ച് കയറുവായി മറ്റേ ഷട്ടർ പൊക്കുന്നത്. പക്ഷെ ഇതുണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങേ അറ്റം വരെ ഇങ്ങനെ പോകാം കേട്ടോ. നടന്നു വേണമെങ്കിൽ നമുക്ക് പോകാം, പക്ഷെ നമ്മളിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയിൽ വന്നേ. വന്ന സ്ഥിതിക്ക് നമുക്ക് നടക്കാല്ലേ. അപ്പുറത്ത് കുറച്ച് തോണി അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലേ. നല്ല സ്ഥലമല്ലേ, നല്ല തണുപ്പൊക്കെ പൊതിച്ചോറൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സ്ഥലമാ. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ മീനൊക്കെ പിടിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇസ്മോളെ. ഇല്ലേ ഇല്ല, നമുക്ക് അങ്ങനെ വന്ന് പിടിക്കാവോന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പിന്നെ എന്താ വരുന്നത്, പിന്നെ ഇവിടെ കയാക്കിങ് അതൊക്കെ എവിടെയാ? കയാക്കിങ് എനിക്ക് അങ്ങ് അവിടെ എങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ കയാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആയിരിക്കും. നമ്മൾ അതിലേ പോകണ്ട, അപ്പൊ നമുക്ക് അവിടെ നോക്കാം. കണ്ടോ ഇത് കയാക്കിങ് സംഭവങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. ഭയങ്കര ഇവിടെ നമുക്ക് നേരം കാണാം, വെള്ളത്തിന്റെ അടിവശം കാണാം. ഇത് കണ്ടോ പാലം മണിതപ്പോ ഉണ്ടായിരുന്ന ചാക്കും ബണ്ടൊക്കെ കെട്ടിയതിന്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതും ഇത് ഈ ഷട്ടറും ഇപ്പൊ പൊക്കി വെച്ചേക്കുന്നത്, ഷട്ടർ ഇപ്പൊ എല്ലാം പൊക്കി തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് പോവാല്ലേ. അപ്പൊ നമ്മള് പാടം കണ്ടു, ഷട്ടർ കമ്പുജ് കണ്ടു, ഏലിന്റെ വണ്ടല്ലേ. പക്ഷെ അങ്ങോട്ട് കേറത്തില്ല, അവിടെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. എന്താ അവിടെ മീറ്റർ റീഡിംഗ് ഒക്കെ ഉണ്ടോ, വെള്ളത്തിന്റെ അളവ് എത്രത്തോളം ഷട്ടർ പൊക്കി അങ്ങനെയുള്ളതിന്റെ ഒക്കെ മീറ്റർ ഉണ്ടോ ഇസ്മോളെ. ആ ഷട്ടർ ഒക്കെ എന്തേലും പൊക്കി എന്നുള്ളതിന്റെ ആ ഒരു ഇതാട്ടോ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തോണ്ട് നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ പോകും, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഒത്തിരി സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാന് അല്ലേ പറ്റുന്നില്ല. പക്ഷെ നമ്മള് താഴേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല കാമൻ കോയി. നമുക്ക് ഇതിന്റെ സൈഡ് വശത്ത് കൂടെ റോട്ടിൽ കൂടെ പോകാം അല്ലേ. അതെ, നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാ? ഇവിടെ തന്നെ സബ്സ്ക്രൈബർ ആകാൻ പോകുന്നല്ലേ. ആകാൻ പോകുന്നേ ഉള്ളൂ, പിന്നെ ഇവര് ഈ വഴിക്ക് കാണും. എല്ലാ സംഭവം അറിയാം, എല്ലാരും നമ്മുടെ സബ്സ്ക്രൈബർ ആന്ന് പറയും. അപ്പൊ നമ്മളാകാൻ പോകുന്നല്ലേ ഉള്ളു. നമ്മൾ തന്നെ ഫോണെടുത്ത് കാണിച്ചു കൊടുക്കുന്ന രംഗം. പേര് പറ എന്നാണ് ചെയ്യുന്നേ?
മോൻ്റെ പേരാ? ഷിബിക്. കൂട്ടുകാരാ? എന്നാ ചെയ്യുന്നത് നിങ്ങള്? പ്ലസ് ടു കഴിഞ്ഞു? പ്ലസ് വൺ. എന്നാ പ്ലാന്? ഇങ്ങനെയൊക്കെ നടക്കണല്ലേ. ആ പിള്ളേരങ്ങോട്ട് പോയി, അവരിങ്ങനെ പോകണ്ടേ? ആണോ? നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. നമ്മള് കയ്യൂര് കയറി പോകും. കയ്യൂര്? കയ്യൂര്. ഇതുണ്ടോ? പോവാണേ. ശരി, അതിന്റെ സൈഡ് ഇവിടെ നല്ല വ്യൂ കിട്ടോ, ഒന്ന് കാണിച്ചു അങ്ങോട്ട്. ഇഷ്ടം ഇത് കണ്ടോ, അവിടെ ഒരു നടുക്കത്തെ ഒരു ഷട്ടർ മാത്രം തുറന്നിട്ടില്ല, ബാക്കി എല്ലാ ഷട്ടറും തുറന്നേ. നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളതിന്റെ സൈഡിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ പോകുന്നത്. വെള്ളം കുടിക്കാ. എന്തോ ഇതെന്താ പറ്റിയ? എന്നാ വീണ് പോയതാ? തെങ്ങ് ആണോ? ഞാനവിടെ ഇവിടെ വന്നായിരുന്നേ, അപ്പൊ അവിടെ ചായ കുടിക്കാൻ ചേച്ചിനെ കണ്ടപ്പോ ഇവിടെ എന്നെ പരിപാടി എന്ന് പറയാൻ വേണ്ടി വന്നു. ചൂലിച്ചിക്കോ അല്ലേ? ചേച്ചിയുടെ പേര്? ഇവിടെ തന്നെയാണോ വീട്? കുറച്ചപ്പുറം. അപ്പൊ ഇവിടെ വന്നിരുന്നു ചെയ്യുന്ന? ആ ഇതെയോ? ആ ഞങ്ങൾ അവിടെ വന്നാ. അപ്പൊ അവിടെ ആരാ ഉള്ളെ? ഭർത്താവുണ്ട്. അതെ അല്ലേ? അപ്പൊ കഴിഞ്ഞോ, ഇതാക്കി കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയത്. ആ അത്രയല്ലേ. ഞാൻ പോയി ചായ കുടിച്ചോട്ടെ. എന്നാ ഉള്ളു അവിടെ സ്പെഷ്യല്? ഉള്ളിവേ, അതാണ് മെയിന്. ഇവിടെ വരുന്നവരൊക്കെ അല്ലേ? ചേച്ചി തന്നെയാണോ ഉണ്ടാക്കുന്നത്? ആണോ? ആഹാ, അടിപൊളി. നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ. ഇപ്പൊ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഇപ്പൊ അടച്ചിട്ടായില്ലത്? ഇവിടെ പാർക്ക് അടച്ചിട്ടായില്ലത്? അവിടെ ഇപ്പൊ ആരും രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കാന്ന്. അവര് എന്തോ മീറ്റിംഗ് ആയിട്ടുണ്ടല്ലോ. അതെന്താ ഇപ്പൊ അടച്ചിട്ട്? അത് അവർക്ക് പിന്നെ ഇത് ബാങ്കിന്റെ വക തുടങ്ങിയതല്ലേ, അവർക്ക് അവിടെ മീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഇനി നാളെ ആയിട്ടാണ്, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ അടച്ചിട്ടേക്കുന്ന വീട് ഷട്ടർ പൊന്തിക്കുകയും ചെയ്തിട്ടേ. അതുകൊണ്ട് അന്നേരം നല്ല ബാറുണ്ടായിരുന്നു പൊന്തിച്ചപ്പാട്. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉപ്പ് വെള്ളം അങ്ങനെ മാറ്റി. നല്ല വെള്ളം തന്നെ. അതെ, പിന്നെ ചായ കുടിക്കട്ടെ. കണ്ടത് ഒത്തിരി സന്തോഷം. അപ്പൊ ഇതുണ്ടോ? ചേച്ചിയുടെ കട തന്നെയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെന്താ ചേച്ചി പറഞ്ഞ? ചേച്ചി ടീച്ചറെ ഹസ്ബൻഡാ? ടീച്ചറെ ഹസ്ബൻഡ് ആരാ? ചേട്ടനല്ലേ? ചേച്ചി തന്നെ ഉണ്ടാക്കിയല്ലേ എനിക്ക് ഇത് മതി. ചേട്ടനെ ഉണ്ടാക്കിയ? ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി ആണ്. ഇന്ന് ചേട്ടനെ ഉണ്ടായ? ഇത് രണ്ടുപേരും കൂടെ അടിയാവോ? അതെ, ആരെങ്കിലും ഉണ്ടാക്കിയതാണല്ലോ. ചേട്ടൻ്റെ പേര് ഗോവിന്ദൻ ചേട്ടൻ. എന്നാ എനിക്ക് എനിക്ക് തന്നേര്. സ്ഥിരമായിട്ട് ഉണ്ടാക്കാറോ ചേച്ചിയാന്ന് പറഞ്ഞു? ഇന്ന് ചേട്ടനല്ലേ? ഭാഗ്യം, ഒരു കുടുംബകാലം ഒഴിവായി. ചേട്ടൻ്റെ പേരെന്നാ? ഈ ഇത് ഉള്ളിവടെ കഴിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്നാണോ, അതോ ചേട്ടനുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാൻ വന്നാണോ? രണ്ടും അല്ലേ. കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നാട്ടിലെ ഇതെല്ലാം ആസ്വദിച്ച്. ചേട്ടൻ്റെ പേര് ബാബു. ചേട്ടനും ഇതേ ഒരു ഇതിൽ തന്നെയാണോ? എങ്ങനെ വരുമ്പോ? എന്നാടാ നിങ്ങള് കഴിക്കുന്നേട്ടോ? പിന്നല്ല, ഞാനല്ല കഴിക്കുന്നത്. നേരുണ്ടോ? നേരത്തെ കണ്ട പിള്ളേർ ഇപ്പോഴും അവര് തീർന്നിട്ടില്ല. കഴിക്കടാ, എടുക്കടാ. എച്ചാൻ പിടിച്ച് അയ്യേ എടുക്കാനല്ലോ ഞാൻ പറയാ. എന്നെ മെയിൻ വരും കഴിഞ്ഞിട്ട് തരുമ്പോ എടുക്കാതിരിക്കരുത്. ഞാൻ തന്നെ കഴിവുണ്ടാക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ, ചെറിയൊരു കായലിന്റെ ഇതെല്ലാം കണ്ടു വേണം നമുക്ക് ചായ എല്ലാം കുടിക്കാൻ അല്ലേ. ചേട്ടന്റെ പേരെന്നായിരുന്നു പറഞ്ഞ? എന്നായിരുന്നു? ഇത് വേറെ സംഭവം കൊണ്ടുണ്ട്. ഇവിടെ വന്നു നമുക്ക് ചൂണ്ടയിടാം, അതേപോലെ തന്നെ ഇവിടെ കരിക്കു കുടിക്കാം. ഇത് തെങ്ങിനൊക്കെ ഇത്ര പൊക്കം ഉള്ളത് നമുക്ക് കൈയും കൊണ്ട് ഇങ്ങനെ പറിക്കാം കേട്ടോ. ഇവിടുന്ന് തല്ലും കൊള്ളാം അല്ലേ. ഇവിടെ ടേസ്റ്റ് കൂടും.
ഇവിടെ മറ്റേ വല ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു മോളെ പറഞ്ഞുതരാം ഈ ഒരു ഭംഗി ആസ്വദിക്കുകയും ചെയ്യണം വൈകുന്നേരം പറഞ്ഞു അല്ലേ ഉച്ചയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അവര് തല്ലു കൂടിയോ നമ്മള് തല്ലു കൂടുവോ പോയൊക്കെ പക്ഷെ അതിന്റെ മണ്ടയില്ലെന്നേ ഉള്ളൂ ആ തെങ്ങൊക്കെ എങ്ങനെയാണോ അങ്ങോട്ട് പോകുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ നോക്കി ആ രണ്ട് തെങ്ങ് പോയിക്കുന്ന നോക്കി സോളെ അല്ലേ നിങ്ങൾ ആ തെങ്ങിലൊക്കെ കേറി പോടാ തെങ്ങിലെ നിങ്ങൾ ഇവിടെ അടുത്തല്ലേ നമ്മളവിടെ വയൽ വയലിന്റെ ആ വരമ്പത്ത് വീട് എടുത്തോണ്ടിരുന്നപ്പോ ഇവന്മാർ അവിടെ നിങ്ങൾ നടന്നു വന്നാ നിങ്ങൾ ഇവിടെ അവിടെയല്ലേ അവിടെയല്ലേ ആ വയലിന്റെ അവിടെ അവിടെയാണോ ആ കുറച്ച് മുകളിലേക്ക് പോകണം എന്നും വരും എങ്ങനെ ഇവിടെ വന്നിരിക്കെ വരും നല്ല രസമല്ലേ വർത്താനൊക്കെ പറഞ്ഞിരിക്കെ ഹലോ വെള്ളത്തിൽ പോണ്ട ഇനി മുങ്ങി എടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പയ്യെ പോയാലോ ഇവിടുത്തെ നിങ്ങൾ പോക്കോട്ടെ ഓക്കെ ചേട്ടൻ ചായ അടി തുടങ്ങി അല്ലേ ഉയരം കൂടുന്നോറും ഇത് കണ്ടിട്ട് ഞാനിങ്ങാനും വീട്ടിൽ ചെന്ന് പരീക്ഷിച്ച ചായ ഒരു സ്ഥലത്തോ നമുക്ക് പയ്യെ പോയല്ലേ ഇതുണ്ടോ അവിടുന്ന് സാധനം മേടിച്ചിട്ട് പോകുന്നുണ്ടോ നമ്മളിപ്പം കഴിച്ച് നല്ല ഉള്ളിവട കേട്ടോ നല്ല ഇതെല്ലാം ഇപ്പൊ കേറ്റിട്ടേക്കോ അല്ലെ വെള്ളം ഒഴുക്കുള്ളത് കൊണ്ട് ഒന്നുമില്ല ചെറിയൊരു പാർക്ക് സംഭവങ്ങൾ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ അവിടെ അല്ലേ പുതിയൊരു അയ്യോ കയാക്കിംഗ് പാർക്ക് പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എൻട്രി ഫീസ് 10 അത്രയ്ക്ക് ഉള്ളൂ അല്ലേ നമുക്ക് പോവാല്ലേ അവിടുന്ന് ഉള്ളിവടയൊക്കെ മേടിച്ചിട്ട് അല്ലേ പണിയുണ്ട് അപ്പം അവിടുന്ന് ചായ ഒക്കെ മേടിച്ച് നമുക്ക് വയ്യേ പോയേക്കല്ലേ ഇതൊരു ചെറിയ വഴി കേട്ടോ അല്ലേ ചെറിയ ഇതിന്റെ പുഴയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി അല്ലേ മറ്റൊരു അടിപൊളി സ്ഥലം കണ്ടല്ലേ ചായ ഒറ്റക്ക് എങ്ങനെയാ പോണ്ടേ നേരെ നമ്മുടെ കൊച്ചുവീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ നല്ലൊരു ഗ്രാമകാഴ്ചകളും ഗ്രാമകാഴ്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മൾ കണ്ടത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ എവിടെ പോവാടാ എവിടെ പോവാ എന്തിന്റെ ഇവിടെ അടുത്താണോ വീട് ആണോ യൂട്യൂബ് കാണാറുണ്ടോ അടിപൊളിയല്ലേ ഞാൻ പോക്കട്ടെ ടാറ്റ ഇതുണ്ട് രണ്ട് കുട്ടികളെ അവരെന്തോ എന്റെ വോളിബോൾ കോച്ചിങ്ങോ അപ്പം അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അല്ലേ മറന്നു പോകാതെ അതൊക്കെ ചെയ്യണം പിന്നെ എന്നാ വരും ദിവസം അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതെ വിജയൻ ടാറ്റ പറഞ്ഞു ടാറ്റയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണേ അരയാ കടവ് പാലം അപ്പോൾ ഒരു ടാറ്റ പറഞ്ഞു എന്ന് വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും നല്ല സ്ഥലങ്ങളാണ് അപ്പൊ ടാറ്റ